19-ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനത്തിലൂടെ തുടക്കം കുറിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്കുൾപ്പെടെ കേരളത്തിൽ കൈത്താങ്ങായി നിന്ന കരസേനാംഗങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ ആദരം. ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജയന്തി ആഘോഷം വർണ്ണാഭമായി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാർ ഒരുക്കിയ കളിക്കളം വ്യത്യസ്തമായി. എല്ലാ പ്രേക്ഷകർക്കും ജീവൻ ടിവിയുടെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ ക്യാപിറ്റൽ ടൈംസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങൾക്കുൾപ്പെടെ കേരളത്തിൽ കൈത്താങ്ങായി നിന്ന കരസേനാംഗങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ ആദരം. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൈനികരെ ആദരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾക്കുൾപ്പെടെ കേരളത്തിൽ കൈത്താങ്ങായി നിന്ന കരസേനാംഗങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ ആദരവ്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൈനികരെ ആദരിച്ചു. മദ്രാസ് റെജിമെന്റ് 2-ാം ബറ്റാലിയനിലുള്ള ഗവർണറുടെ പ്രശസ്തി പത്രം കമാൻഡിംഗ് ഓഫീസർ കേണൽ അവിനാഷ് കുമാർ സിംഗ്, സുബേദാർ മേജർ സെൽവൻ എന്നിവർ ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 16 ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. പ്രളയം, ഉരുൾപൊട്ടൽ, വയനാട്ടിലെ ദുരന്തങ്ങൾ എന്നിവയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നിൽ നിന്ന് സൈന്യത്തിന്റെ നിസ്വാർത്ഥ സേവനത്തെ ഗവർണർ ഉദ്ഘാടന വേളയിൽ പ്രശംസിച്ചു. I am delighted to be here at Pangod Military Station, the 2nd Battalion of Madras Regiment, and to address you at the Veer Vachan Vandana, which commemorated and honored the devotion and selfless service of our armed forces towards the people of Kerala. My gratitude to Brigadier MP Salil, Station Commander, for this invitation to honor the brave soldiers and the staff of the 2nd Battalion of Madras Regiment. Today we have presented our vandan, or our grateful adoration, appreciation and reverence for the veerta, the bravery, valor and heroism our service personnel displayed in every action and their vachan or unwavering commitment to duty. My hearty congratulations to all the soldiers who have received honors today. We are proud of you. ഇന്ത്യൻ കരസേനയിലെ മികച്ച സൈനികരെ ആദരിക്കുന്നതിനായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച വീർവചന വന്ദൻ അനുമോദന ചടങ്ങിൽ പാങ്ങോട് സൈനിക കേന്ദ്രം കമാൻഡർ ബ്രിഗേഡിയർ എം പി സലിൽ സൈനികരെ അഭിനന്ദിച്ചു. ഇന്ത്യൻ ആർമി ഹാസ് കൺസിസ്റ്റന്റ്ലി സ്റ്റുഡ് ആസ് എ ബീക്കൺ ഓഫ് ഹോപ്പ് ഡ്യൂറിംഗ് ടൈംസ് ഓഫ് ക്രൈസിസ്, വെതർ ഇറ്റ് ബി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ ഇന്റർണൽ സെക്യൂരിറ്റി ചലഞ്ചസ് ഓർ ഗാർഡിംഗ് ദ ബോർഡേഴ്സ്. ദ സോൾജേഴ്സ് ഹാവ് ടയർലെസ്ലി വർക്ക്ഡ് ടു റെസ്ക്യൂ സിറ്റിസൻസ് ഫ്രം ഫ്ലഡ്സ്, ലാൻഡ്സ്ലൈഡ്സ്, അതർ നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് പ്ലേഡ് എ പിവറ്റൽ റോൾ in helping maintaining the peace and order of the administration. The selfless service has earned the deep respect and admiration not only to the entire nation and also specifically to the people of Kerala. It's both an honor and a privilege for us as we felicitate the outstanding soldiers of Indian Army for the unwavering dedication and selfless service to the people of Kerala. Today's event is themed as Veer Vachan Vandan, symbolizing the brave soldier, his oath and his salute to the motherland. സൈനികർക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന ചടങ്ങിൽ 100-ാം സൈനികർ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ നെഹ്റു ഫീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാം ജയന്തി ആഘോഷം തൈക്കാട് ഗാന്ധി സ്മാരകത്തിൽ നടന്നു. ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ഈ ചടങ്ങ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഉദ്ഘാടനം ചെയ്തത്. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നാശോത്മകമായി കിടന്നിരുന്ന നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 135-ാമത് ജന്മജയന്തി ദിനം നെഹ്റു പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംയുചിതമായി തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പിന്നോക്കാവസ്ഥ, ആ പിന്നോക്കാവസ്ഥ എല്ലാ മേഖലകളിലും ഭരണരംഗത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുടെ ഭരണവും അതുമായി
അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന നാടായി നമ്മുടെ നാടിനെ മാറ്റി. അത് എല്ലാ മേഖലയിലെയും വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിലടക്കം നെഹ്റു കാട്ടിയ ആ വൈഭവം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്താണോ നെഹ്റുവും മഹാത്മജിയും ആഗ്രഹിച്ചത്, ആ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ മാറ്റിയെടുക്കാനാണ് ഇന്നത്തെ ഭരണകൂടം. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ നെഹ്റുവിൻ്റെ സങ്കല്പം എന്താ? പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യം. അങ്ങനെയാണ് രാജ്യത്തെ പൊതു സംരംഭങ്ങളെല്ലാം ശക്തിപ്പെട്ട് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണെങ്കിലും സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയ പൊതുമേഖല ശക്തിപ്പെടുത്തുന്ന പദ്ധതികളാണെങ്കിലും അതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം പൊതു സ്വത്ത് കേന്ദ്രീകരണം പൊതുമേഖലയിലാകണമെന്നാണ്. അതിനനുസരിച്ചൊരു നയമാണ് രാജ്യത്തിൻ്റെ നമ്മൾ. ദേശീയ സ്വാതന്ത്ര്യ സമര നായകരിൽ മുൻനിരക്കാരനും ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായിരുന്ന തികച്ചും ജനങ്ങളുടെ സേവകനായി സ്വയം സമർപ്പിതനായ പണ്ഡിറ്റ്ജി മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ച ഭരണാധികാരിയായിരുന്നു നെഹ്റുവിനെക്കുറിച്ച് ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ. വിവിധ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ എന്നിങ്ങനെ വിവിധ ഭാഷകൾ എന്നിങ്ങനെ പലതരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാരതീയരെ ഒരുമിച്ച് ഒറ്റ ജനതയാക്കി ഒന്നുമില്ലാതിരുന്ന ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നാശത്തിലേക്ക് നയിച്ചിരുന്ന ഒരു ഭാരതം കയ്യിൽ കിട്ടിയത് അദ്ദേഹം സുരക്ഷിതമായി അടിത്തറയിട്ടു ഭരണ പരിഷ്കാരങ്ങൾ വരുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും ഒക്കെ വാദമല്ലാതെ പലരും സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനടിത്തറയിട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണെന്ന കാര്യം മനഃപൂർവ്വം പലരും വിസ്മരിക്കുന്നു. ഇന്ന് അദ്ദേഹം ഇട്ട അടിത്തറയിൽ അദ്ദേഹം കെട്ടിപ്പടുത്ത സൗഹൃദത്തിലിരുന്നുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ അനുശേഷിക്കുന്നതും നമസ്കരിക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ ഉദയ സൂര്യനെ നമസ്കരിക്കുന്ന പോലെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും നമസ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് വസ്തുത. ജയന്തി ആഘോഷത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ടി കെ എൻ നായർ IAS, മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ്, VK മോഹൻ, അനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഒമ്പതാമത് ഫിലിം പ്രിസർവേഷൻ ആൻഡ് റെസ്റ്റോറേഷൻ വർക്ക്ഷോപ്പ് 2024 തിരുവനന്തപുരത്ത് തുടക്കമായി. കേരളത്തിൽ നിർമ്മിച്ച പഴയ മലയാള പടങ്ങൾ പുതിയ ചിത്രങ്ങൾ പോലെ പുതുക്കി സൂക്ഷിക്കുന്ന പദ്ധതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാലത്താണ് ആരംഭിച്ചതെന്നും അതിൻ്റെ പ്രസക്തി നാം ഓർക്കണമെന്നും ശില്പശാലയുടെ ഉദ്ഘാടന വേളയിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഷീല പറഞ്ഞു. കേരളത്തിൽ നിർമ്മിച്ച പഴയ മലയാള പടങ്ങൾ പുതിയ ചിത്രങ്ങൾ പോലെ പുതുക്കി സൂക്ഷിക്കുന്ന പദ്ധതി ഈ മുഖ്യമന്ത്രിയുടെ കാലത്താണ് ആരംഭിച്ചത്. അതിൻ്റെ പ്രസക്തി നാം ഓർക്കണം. താൻ അഭിനയിച്ച എത്രയോ പടങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ആ കാലത്ത് മലയാള സിനിമ മുഴുവൻ ചിത്രീകരിച്ചത് ചെന്നൈയിലാണ്, എന്നാൽ റിലീസ് ചെയ്യുന്നത് കേരളത്തിലുമായിരുന്നു. ആ ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ കഴിയും. എന്നാൽ പ്രിൻ്റുകളെല്ലാം തന്നെ മോശമായ അവസ്ഥയിലാണെന്നും അത് ഫിലിം ആർക്വേസ്റ്റ് ശിവേന്ദ്ര സിംഗ് ദുർഗാപൂരിൻ്റെ നേതൃത്വത്തിൽ പുതുതായി സൂക്ഷിക്കാൻ കഴിയുമെന്നും അത് സിനിമാ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗവേളയിൽ പ്രശസ്ത താരം ഷീല പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ട് പഴയ പടങ്ങൾ പുതിയ പടങ്ങളെ പോലെ പുതുക്കാനുള്ള ഈ പദ്ധതി നമ്മുടെ CMന്റെ ഭരണത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അഭിനയിച്ച എത്രയെത്രയോ പടങ്ങൾ കണ്ടിട്ടില്ല. ആ കാലത്ത് എല്ലാ മലയാള പടങ്ങളും ചെന്നൈയിലായിരുന്നു ഷൂട്ടിംഗ് ചെയ്തത്.
റിലീസ് ചെയ്തത് കേരളത്തും. റിലീസ് ചെയ്ത പടങ്ങൾ കാണാൻ ചെന്നൈയിലിരുന്ന് കേരളത്തോട്ട് വരാൻ പറ്റുമോ? ഇന്ന് ഒ ടി ടിയിൽ ആ പടങ്ങൾ കാണിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ആ പ്രിൻ്റുകൾ വളരെ മോശമായ നിലയിലാണുള്ളത്. ശ്രീ ശിവേന്ദ്രസിംഗിൻ്റെ മേൽനോട്ടത്തിൽ ആ പഴയ പടങ്ങൾ എനിക്കും ഇനി വരും തലമുറയ്ക്കും പുതിയ പ്രിൻ്റിൽ പുതിയ പടങ്ങളെ പോലെ കാണാം. ഇതൊരു ചരിത്രപരമായ ഒരു സംഭവമാണ്. ചരിത്രത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പടങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് പഴയ കാലത്ത് എങ്ങനെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഏത് തരത്തിലാണ് വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത്, ഇതെല്ലാം പഴയ പടങ്ങൾ കാണുമ്പോൾ ഒരു ചരിത്രം പോലെ നമുക്ക് കാണാം. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സുമായി സഹകരിച്ചാണ് ഈ ശില്പശാല 14-ാം തീയതി വരെ തിരുവനന്തപുരം വൈലപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്നത്. പ്രസർവേഷന്റെയും റെസ്റ്ററേഷന്റെയും ആവശ്യകതയെക്കുറിച്ച് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരൺ. Human people cannot live without memories. How the human beings have been made out of memories. Who are the good human beings, but who are being brought in the idea of the space where we know that we are insignificant in the part of the space, but still we have a space there. സംവിധായകൻ സയ്യിദ് മിർസ, നടി ജലജ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബർഗഡെ, റെസ്റ്ററേഷൻ വിദഗ്ധൻ വാൾസ് എന്നിവരും സന്നിഹിതരായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരുടെ പ്രയത്നത്തിൽ നിർമ്മിച്ചെടുത്ത വിശാലമായ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെയും കളിക്കളത്തിൻ്റെയും ഓപ്പൺ ജിമ്മിൻ്റെയും ഉദ്ഘാടനം ജയിൽ ഡി ജി പി ബിൽറംകുമാർ ഉപാധ്യായ IAS നിർവഹിച്ചു. ജയിൽ ഡി ഐ ജി സത്യദാസ് അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരുടെ സമഫലമായി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പുതിയ ഒരു കളിക്കളത്തിന് തുടക്കമായി. സെൻട്രൽ ജയിലിന് വടക്കു ഭാഗത്തുള്ള ചരിഞ്ഞ പ്രദേശമാണ് മനോഹരമായ സ്റ്റേഡിയമായി രൂപം കൊണ്ടത്. ഇതിനോടനുബന്ധിച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഓപ്പൺ ജിമ്മും ആരംഭിച്ചു. ജയിൽ വകുപ്പ് ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ IAS ആണ് കളിക്കളം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഇത് തുടങ്ങിയതെങ്കിലും അന്തേവാസികൾക്ക് വേണ്ടിയുള്ള വിവിധ ടൂർണമെന്റുകൾക്കായും ഈ ഗ്രൗണ്ട് അനുവദിച്ചു നൽകുമെന്ന് ജയിൽ ഡി ജി പി ബൽറാംകുമാർ ഉപാധ്യായ പറഞ്ഞു. ഇത് വളരെ വിശദമായി ഡി ഐ ജി സൗത്ത് ജോൺ സംസാരിച്ചു കഴിഞ്ഞു. അതുവേണ്ടി അത് വയ്ക്കാൻ കിടക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൂരിലെ ഈ കായിക ആദ്യമായി സ്റ്റേറ്റ് മീറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കുമ്പോൾ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിലെ അടുത്ത വർഷം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും, അങ്ങനെ അവിടെ തന്നെ പ്രഖ്യാപിച്ചിട്ടാണ്. ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനവും പന്തടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും ഡി ജി പി നിർവഹിച്ചു. ജയിൽ ഡി ഐ ജി ഡി സത്യരാജ്, എം കെ വിനോദ് കുമാർ, സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സജീവസ്, ജില്ലാ ജയിൽ സൂപ്രണ്ട് വിനോദ് ജോർജ്, VS ശ്രീധർ, ശാലിനി തമ്പി, രമാദേവി എന്നിവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ വിവിധ ടൂർണമെന്റുകളും നടന്നു. ലോക ജീവകാരുണ്യ ദിനത്തോടനുബന്ധിച്ച് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ സഹകരണത്തിൽ ഭാരത് ഭവനിൽ വെച്ച് സ്നേഹ സംഗമം നടത്തി. ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവും പത്തനാപുരം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. CCC തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡന്റ് MM സഫർ അധ്യക്ഷനായിരുന്നു. ജീവിക്കാൻ അവകാശമുണ്ടായിട്ടും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്കായി കരുണയുടെ കരം നീട്ടി അവരെയും സമൂഹത്തിന്റെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നവംബർ 15 ലോക ജീവകാരുണ്യ ദിനമായി കൊണ്ടാടുന്നത്. പ്രസ്തുത ദിനത്തോടനുബന്ധിച്ച് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ സഹകരണത്തിൽ തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് ജീവകാരുണ്യ ദിനാചരണ സ്നേഹ സംഗമം നടത്തി. കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവും പത്തനാപുരം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഹൃദയം തുറന്ന് മറ്റൊരാൾക്ക് സമ്മാനിക്കുന്ന ഒരു പുഞ്ചിരി പോലും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ഹൃദയം നിറഞ്ഞ ഒരു ചിരി പോലും നമ്മൾ മറ്റൊരാൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ അതുപോലെ സവർ സാർ പറഞ്ഞത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ, നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായ ജീവകാരുണ്യമാകുന്നത്. മറ്റുള്ളവരിൽ നിന്നും പണം പിരിച്ചെടുത്ത് നടക്കുമ്പോൾ അതിൻ്റെ മാറ്റി കുറയുക. അപ്പം നമ്മൾ സമർപ്പിതമായി ഈ ലോകത്തോട് ലോകത്തോട് നമ്മുടെ പ്രതിബദ്ധത പങ്കുവയ്ക്കുക, അതാണ് ജീവകാരുണ്യം. സ്വാതന്ത്ര്യം ജീവകാരുണ്യത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യാവകാശം
സ്വാതന്ത്ര്യത്തിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ ഭാഗമാണ്, പ്രകൃതി സ്നേഹം ജീവകാരുണ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ സാംസ്കാരിക ഔന്നത്യം മാനവീയത എല്ലാം കാരുണ്യമാണ്. സി 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 തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡന്റ് എം എം സഫർ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായാലും എല്ലാവരും നമ്മുടെ ലോകത്തിലെ സഹജീവികളോടുള്ള സ്നേഹവും അനുകമ്പയും അവരെ നമ്മളിൽ ഒരാളായി ദുർബലരെന്നോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ വ്യത്യാസമില്ലാതെ സകലമാന ജനങ്ങളെയും ഒരുമിച്ച് ഒരു ഒരു നമ്മുടെ ആശ്ലേഷ വലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന പ്രവർത്തകരാണ്. ഈ ജീവകാരുണ്യ ദിനത്തിലെ ചടങ്ങിൽ അഡ്വക്കേറ്റ് റോബിൻ സേവ്യർ, സി 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 ജനറൽ സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, പനച്ചുമൂട് ഷാജഹാൻ, അഷറഫ് പേട്ട, വിൻസെന്റ് ഡാനിയൽ, ജയദേവൻ നായർ എന്നിവരും സന്നിഹിതരായിരുന്നു. ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ലോഗോ തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ, സംസ്ഥാന ചലച്ചിത്ര ക്ഷേമനിധി ചെയർമാൻ മധുപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോഗോ പ്രകാശനം ചെയ്തത്. ഈ വരുന്ന ഡിസംബർ 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന 29th IFFK സംഘാടനാ സമിതി രൂപീകരണ വേളയിലാണ് ലോഗോ പ്രകാശനം ചെയ്തത്. വനിതാ ചലച്ചിത്ര സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വനിതകളുടെ സിനിമകളുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തുമെന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ചലച്ചിത്ര നിർമ്മാണത്തിന് സഹായം ചെയ്യുന്ന പദ്ധതി സർക്കാർ തുടർന്നു വരികയാണെന്നും വനിതകൾക്ക് സിനിമാ സാങ്കേതിക രംഗത്ത് അവസരം നൽകുന്നതിന് തുടക്കം കുറിച്ചും IFFK സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ 29th പതിപ്പ് സംഘാടന മികവ് കൊണ്ടും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും വൻ വിജയമാക്കി മാറ്റുന്നതിന് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടാണ് സംഘാടക സമിതി വിളിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയതും അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘാടക സമിതി 28 സന്ദർഭങ്ങളിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയേക്കാൾ 29th മേള ഒരു ചരിത്ര സംഭവമാക്കി മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചലച്ചിത്ര മേളയുടെ ഡെഡിക്കേറ്റഡ് രജിസ്ട്രേഷൻ 20 മുതൽ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് GST ഉൾപ്പെടെ 590 രൂപയും പൊതുവിഭാഗത്തിന് GST ഉൾപ്പെടെ 1180 രൂപയുമാണ് ഉള്ളത്. തിരുവനന്തപുരത്തെ 15 തിയേറ്ററുകളിലാണ് 180 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഗോൾഡ സെല്ലം ക്യൂറേറ്ററായി പ്രവർത്തിക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് ഫെസ്റ്റിവൽ ഡയറക്ടർ അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ്. ഒരു മേള ഏറ്റവും അത് ശ്രദ്ധേയമാകുന്നത് തീർച്ചയായും അതിൽ അവതരിപ്പിക്കപ്പെടുന്ന നമ്മൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളുടെ മികവ് ഏറ്റവും പ്രധാനമാണ്. മറ്റൊന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഗസ്റ്റുകൾ, നമ്മൾ നൽകുന്ന പുരസ്കാരങ്ങൾ, ഒപ്പം പ്രേക്ഷകരുടെ പങ്കാളിത്തം, പ്രേക്ഷകരുടെ വലിയ പിന്തുണ, അതിനൊക്കെ കൂടി സംഘാടനത്തിൻ്റെ മികവ് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘാടക സമിതി ഏറ്റവും പ്രസക്തമാകുന്നത്. കഴിഞ്ഞ നമ്മൾ ഈ ഒരു വലിയ നേട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മഹാമനുഷ്യരെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അച്യുതണ്ടായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാന്നിധ്യത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. നമുക്കറിയാം നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ നഗരത്തിന് എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്. അതിനൊരു വലിയ പ്രാധാന്യം, അതിനൊരു വലിയ ഘടകമായി മാറിയത് ഇത്തരം ആഘോഷ പരിപാടികൾ, പ്രത്യേകിച്ചും IFFK അടക്കമുള്ള സാംസ്കാരിക പരിപാടികളാണ്, അതിനുവേണ്ടിയുള്ള ചലച്ചിത്ര മേള അടക്കമാണ് എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ കാണാം.
കാണാൻ സാധിക്കും. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളവും അതിപ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഈ ചലച്ചിത്ര മേളകൾ പരിശോധിച്ചാൽ അതിപ്രാധാന്യത്തോടുകൂടിയാണ് ഓരോ മേളകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത്. IFFK 29th എഡിഷനിൽ ഫിലിം മാർക്കറ്റിന്റെ ശക്തമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകുമെന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരൺ തന്റെ പ്രസംഗവേളയിൽ പറഞ്ഞു. നമുക്ക് വ്യക്തതയോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഒരുപക്ഷെ നമ്മൾക്ക് ലോകത്ത് സംഭാവന ചെയ്യുന്ന ടാലൻറ്റുകൾ സിനിമകൾ ഇതൊക്കെ IFFK കൂടെ ഒരു അർത്ഥത്തിൽ അവരുടെ സംഭാവനകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയാണ് നമുക്കിന്നും ഇന്ന് ഓസ്കർ അവാർഡിൽ വിഷ്വൽ മീഡിയയിൽ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സിനൊക്കെ ഓസ്കർ അവാർഡ്സുകളൊക്കെ അതിൽ പലരും കേരളത്തിൻ്റെ സംഭാവനകളുണ്ട് എന്ന് തിരിച്ചറിയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാലൻറ്റുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടി ഒരു യോഗ്യതയാണ്. അപ്പോൾ ടാലൻറ്റുകളെ കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥം കൂടി ഇവിടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പുതിയ ടാലൻറ്റുകളെ കണ്ടുപിടിക്കുക, അവർക്ക് സന്ദർഭം ഒരുക്കുക, അവരുടെ വർക്കുകൾ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ഫിലിം മാർക്കറ്റ് നമ്മൾ ഇവിടെ ഒരുക്കുന്നത്. മേളയെക്കുറിച്ചുള്ള വിശദാംശങ്ങളെക്കുറിച്ചും സംഘാടനത്തെക്കുറിച്ചും ചലച്ചിത്ര അക്കാദമി മെമ്പർ സെക്രട്ടറി അജോയ് ചന്ദ്രൻ. നമ്മുടെ ഡെലിഗേറ്റ്സിൽ നിന്ന് തന്നെ വന്ന ഒരു നിർദ്ദേശം ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ മുതൽ നമ്മൾ 60% റിസർവേഷനും 40% ആളുകൾക്ക് തിയേറ്ററുകളിലേക്ക് ക്യൂ നിന്ന് കയറാനുള്ള തരത്തിൽ, കഴിഞ്ഞ തവണ നമുക്ക് മുൻവർഷങ്ങളിൽ ഉണ്ടായ പോലുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നില്ല. ഇപ്പോൾ ഒരു റിസർവേഷനിൽ ഒരു ദിവസം ഒരാൾക്ക് നിശാഗന്ധി കൂടാതെ 3 സിനിമകൾ കാണാനുന്ന തരത്തിലാണ് നമ്മൾ നമ്മുടെ റിസർവേഷൻ സംവിധാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. നിശാഗന്ധിയിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഒരുപാട് പേര് അവിടുത്തെ സ്ക്രീനിങ്ങിന് ഈവനിങ്സ് പോകാറുണ്ട്. പിന്നെ വേൾഡ് സിനിമയിൽ തന്നെ ഏതാണ്ട് എല്ലാ സിനിമകളും ഒരു 3 പ്രദർശനങ്ങളും നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരാൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിനിമ കാണുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ രക്ഷാധികാരിയായും മന്ത്രി സജി ചെറിയാൻ ഫെസ്റ്റിവൽ പ്രസിഡന്റായും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ കുബ്രഗഡെ ചീഫ് കോർഡിനേറ്ററായും 501 സ്വാഗത സംഘം രൂപീകരിച്ചു. ജീവൻ ടിവിയുടെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ ക്യാപിറ്റൽ ടൈംസിന്റെ മറ്റധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി.